الحمد لله، الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. سورة النساء الأمبتامة آية مكن أمبتامة آية داوسانا بهاغان نشدير كندا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فما لكم في المنافقين فئتين والله أركسهم بما كسبوا أتريدون أن تهدوا من أضل الله ومن يضلل الله فلن تجد له سبيلا. فما لكم നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? ഫിൽ മുനാഫിഖീന, മുനാഫിക്കുകളുടെ കപടന്മാരുടെ വിഷയത്തിൽ. ഫിഅത്തൈൻ, രണ്ട് സംഘങ്ങൾ. മുനാഫിക്കുകളുടെ കാര്യത്തിൽ രണ്ട് സംഘങ്ങളായി തീരാൻ നിങ്ങൾക്ക് എന്താണ് ന്യായം? നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? വല്ലാഹു അർക്കസഹും, അല്ലാഹു അവരെ തലതിരിച്ചു. ബിമാ കസബു, അവർ സമ്പാദിച്ചതുകൊണ്ട്, അവരുടെ കയ്യിരിപ്പ് കാരണം. ആ തുരീദൂന, നിങ്ങൾ വിചാരിക്കുന്നുവോ, നിങ്ങൾ കരുതുന്നുവോ, നിങ്ങൾ ഉദ്ദേശിക്കുന്നുവോ, അൻ തഹുദു, ഹിദായത്തിലാക്കാമെന്ന്, സന്മാർഗത്തിലാക്കാമെന്ന്. മൻ അള്ളല്ലാഹ്, അള്ളാഹു വഴിതെറ്റിച്ചവരെ, വഴിവിളപ്പിച്ചവരെ. വമൻ യുദ്ലിലില്ലാഹു, ആരെയെങ്കിലും അള്ളാഹു വഴിതെറ്റിച്ചാൽ. ഫലൻ തജിദ ലഹു സബീല, അവന് ഒരു വഴിയും നിനക്ക് കണ്ടെത്തുക സാധ്യമല്ല. നമ്മൾ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ആദ്യ ഭാഗം അള്ളാഹു അർക്കസഹും ബിമാ കസബു എന്നുള്ളത് വരെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള മുനാഫിക്കുകൾ, അവരുടെ എല്ലാവരുടെയും ഉദ്ദേശം ഇസ്ലാമിനെ ഇല്ലാതെയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ വിഷയത്തിൽ മുഅ്മിനുകൾ രണ്ട് കക്ഷികളാകാൻ പാടില്ല. അവരെ എല്ലാവരെയും ഒരേ നിലപാടിൽ തന്നെ കണ്ടുകൊണ്ട് യുദ്ധ സന്ദർഭത്തിൽ ശത്രുപക്ഷത്തു തന്നെ നിർത്തണം. അവർ ശത്രുക്കളാണ്. പ്രത്യക്ഷത്തിൽ നിങ്ങളെ സഹായിക്കുമെന്നും നിങ്ങളുടെ ഭാഗത്താണെന്നും ഒക്കെ തോന്നുമെങ്കിലും നിങ്ങൾ പരാജയപ്പെടണം എന്നതാണ് അവരുടെ ആഗ്രഹം. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കണമെന്ന് ചോദിച്ചാൽ, ഇനി അഥവാ മുഹമ്മദ് നബിയും വിശ്വാസികളും ഇവിടുത്തെ മേൽക്കോയ്മ നേടുകയാണെങ്കിലോ, ഇവിടെ സ്വാധീനം നേടുകയാണെങ്കിലോ, അപ്പോഴും നമുക്ക് ബല കൂടെയെന്ന് വരുത്തിയിട്ട് അതിൻ്റെ ഗുണം നമുക്ക് അനുഭവിക്കാം. അതല്ല, അബള് പരാജയപ്പെടുകയാണ്, മുഷരിക്കീങ്ങളാണ് മേൽക്കോയ്മ നേടുക, വിജയിക്കുക എന്ന് വെച്ചാലോ, അപ്പോഴും നമുക്ക് കുഴപ്പമൊന്നും വരില്ല, നമ്മൾ ഒല കൂടെ ഉള്ളത് എന്ന് ഓൽക്കും അറിയാം. ഇങ്ങനെ രണ്ട് തോണിയിലും കാലിട്ട് ഏതാണ് വിജയിക്കുക എന്ന് വെച്ചാൽ ആ പക്ഷത്തേക്ക് നിൽക്കാം എന്നുള്ള ഒരു ഭൗതിക താല്പര്യമാണ്, ദുന്യവീ താല്പര്യമാണ് യഥാർത്ഥത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളമുള്ളത്. ഇസ്ലാം എന്ന് പറയുന്ന ഒരു ആദർശം, ഒരു അഖീദ അവരുടെ അവരുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടേയില്ല. ഈ തനി ഭൗതിക താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞുകൊണ്ടിരിക്കുന്ന നിലപാട് അവർ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിർണായകമായ ഘട്ടത്തിൽ നിങ്ങൾ അവരെ വിശ്വസിക്കരുത്. അവർ ചതിക്കും. അവരെ ശത്രുപക്ഷത്തു തന്നെ നിർത്തുക. അതാണ് വിശ്വാസികളോട് അല്ലാഹു ഇവിടെ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ഫമാലക്കും ഫിൽ മുനാഫിഖീന ഫിഅത്തൈൻ വല്ലാഹു അർക്കസഹും ബിമാ കസബു. ആ ഒരു സ്വഭാവം അവരെ അല്ലാഹു ആക്കി തീർത്തതാ. പിന്നെ അവരെ ഹിദായത്തിലാക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. അള്ളാഹ് അവരെ അങ്ങനെ ആക്കി തീർത്തു എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അത് പോണ വൈക്കാണ് തുളച്ചതാണ്. തുളച്ച വൈക്ക് പോകാതിരുന്നപ്പോൾ പോണ വൈക്ക് തുളച്ച് അതിനുള്ള സൗകര്യം. അപ്പം പിന്നെ പോണ വൈക്ക് അങ്ങനെ പോകും അവർ. അതാണ് അള്ളാഹ് അവരെ പഴപ്പിച്ചു എന്ന് പറഞ്ഞാൽ, അവരുടെ നിലപാട് പിഴക്കുന്നതായപ്പോൾ, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് വരാൻ അവർ സന്നദ്ധരല്ലാതിരുന്നപ്പോൾ, അവരേത് വഴിയിലാണോ പോകുന്നത് ആ വഴിക്ക് പോകുവാനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ അള്ളാഹ് നൽകി. അള്ളാഹു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവനിലേക്കാണ് ചേർത്ത് പറയുക. അതാണ് വല്ലാഹു അർക്കസഹും ബിമാ കസബു. കസബ ഉണ്ടോ, അവർ നേടിയത് കൊണ്ട്, അവരുടെ കൈ കസബാനതാ സമ്പാദിക്കാൻ, അവർ സമ്പാദിച്ചത് കൊണ്ട് അവരെ അള്ളാഹു അങ്ങനെ ആക്കിയതാ. അവരുടെ കയ്യിരിപ്പ് കൊണ്ട് നമ്മൾ പറഞ്ഞതാ. ആ തുരീദൂ, നന്നി നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, അൻ തഹ്ദൂ, നിങ്ങൾക്ക് സന്മാർഗത്തിലാക്കാൻ കഴിയുമെന്ന്. മൻ അള്ളാഹു വഴി വിളപ്പിച്ച ഇത്തരം ആളുകളെ സന്മാർഗത്തിൽ ബഹുദൂരം മുന്നേറിയ
അള്ളാഹു അവർക്ക് ആയതിനുള്ള സൗകര്യം ചെയ്തു കൊടുത്തിട്ടുള്ള ആൾക്കാരെ ഹിദായത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കാരണം അവരുടെ നിലപാട് ശരിയല്ല എന്നുള്ള സത്യം അറിയണം, സത്യത്തിൻ്റെ കൂടെ നിൽക്കണം എന്നൊരു മാനസികാവസ്ഥ അവർക്കില്ല തന്നെ. അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു തആല ഹിദായത്ത് നൽകിയിട്ടുണ്ട്. ഇത് ഏതാണ് എന്ന് തിരിച്ചറിയാതെ യഥാർത്ഥത്തിൽ എന്താണ് ശരി എന്താണ് സത്യം എന്നറിഞ്ഞ് അതിൻ്റെ കൂടെ നിൽക്കായിരുന്നു എന്നവർ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ചിന്തിച്ച മഹാന്മാരുണ്ട്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ അദ്ദേഹം അങ്ങനെ ചിന്തിച്ചതാണ്. അബൂജഹൽ അങ്ങനെ ചിന്തിച്ചതുമില്ല. അതുകൊണ്ടാണ് രണ്ടാലൊരു ഉമറിനെ കൊണ്ട് ഈ ഇസ്ലാമിനെ നീ ശക്തിപ്പെടുത്തണേ അല്ലാ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചത് വളരെ പ്രസിദ്ധമായ ചരിത്രമാണ്. എന്നിട്ടായതിനുള്ള ഭാഗ്യം രണ്ടാലൊരു ഉമർ എന്ന് പറയുന്നത് ആരെ സംബന്ധിച്ചായിരുന്നു? ഒന്ന് അബൂജഹലും ഒന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവും. എന്നിട്ട് എന്തേ ഉമർ ഖത്താബിന് അതിന് ഭാഗ്യം കിട്ടിയത്, അബൂജഹലിന് ഭാഗ്യം കിട്ടാതെ പോയത് എന്തുകൊണ്ടാണ്? രണ്ടാരുടെയും എതിർപ്പിൻ്റെ നിലപാടിൽ വ്യത്യാസം ഉണ്ടായിരുന്നു, എതിർപ്പിൻ്റെ കാരണം വ്യത്യാസം ഉണ്ടായിരുന്നു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആദ്യകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രു ആകാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടതിന് ശേഷമാണ് ഈ അറബ് നാട്ടിൽ ഇങ്ങനെയുള്ള പിളർപ്പും ഭിന്നിപ്പും തമ്മിൽ തല്ലും കുഴപ്പമൊക്കെ ഉണ്ടായത്. എല്ലാ വീട്ടിലും കുഴപ്പം, ഒരാൾ ഇസ്ലാം ഒരാൾ ഇസ്ലാമിനെതിരെ, അപ്പോൾ ആ വീട്ടുകാർ തമ്മിൽ കുഴപ്പം, കുറേശികൾ തമ്മിൽ പ്രശ്നം, ഇസ്ലാം സ്വീകരിച്ച കുറച്ച് ആൾക്കാർ സ്വീകരിക്കാത്തവർ, ഇതൊരു ധാർമ്മിക പ്രശ്നമുണ്ട്. ഇവിടെ ഒരു നന്മയുടെ അംശമുണ്ട്. ഉമർ ഖത്താബിൽ ജനങ്ങൾ ഐക്യത്തോടും സ്നേഹത്തോടും യോജിപ്പോടും കൂടി കഴിയുന്ന സന്ദർഭത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ തൗഹീദിൻ്റെ ആശയവുമായി വരുമ്പോൾ ജനങ്ങൾ അതിനെ എതിർക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കക്ഷികളാകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പുണ്ടാവുകയും ചെയ്തു. ഇത് ശരിയായില്ല എന്നാണ് ഉമർ ഖത്താബിൻ്റെ സ്വഭാവം. കാരണം അദ്ദേഹം എപ്പോഴും നന്മയുടെ മനുഷ്യന്മാരുടെ ഗുണത്തിൻ്റെ കൂടെ നിലയുറപ്പിച്ചു. അതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ്. അബൂജഹൽ അങ്ങനെയല്ല പറഞ്ഞത്. അബൂജഹൽ പറഞ്ഞത് ഞങ്ങളും മുഹമ്മദിൻ്റെ കുടുംബവും, ഞങ്ങൾ രണ്ടാളും ഒരേ കുടുംബമാണെങ്കിലും രണ്ട് കൊമ്പുകളാണ്. ഞങ്ങൾ രണ്ട് കൂട്ടരും പല കാര്യത്തിലും പരസ്പരം മത്സരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അവരുടെ കുടുംബം ജയിക്കും, ചിലപ്പോൾ ഞങ്ങളുടെ കുടുംബം ജയിക്കും. പക്ഷേ ഈ ഒരു കാര്യമുണ്ടല്ലോ, ഏത്, ഇപ്പം ഞങ്ങളിൽ ഒരു പ്രവാചകനുണ്ട് എന്നവർ വാദിക്കുന്ന വാദമുണ്ടല്ലോ, അത് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കൂല. അഹങ്കാരം, വംശീയ വികാരം, കുടുംബപരമായ പക്ഷപാതിത്വം, ഇതുകൊണ്ട് അബൂജഹലിന് ഹിദായത്ത് കിട്ടിയതുമില്ല. ഇങ്ങനെ വഴിപഴിച്ചു പോയ ആൾക്കാരെ സന്മാർഗം സ്വീകരിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. അതുരീദൂന, നിങ്ങൾ വിചാരിക്കുന്നുവോ? അൻ തഹദൂമൻ അള്ളാഹു വഴി വിഴപ്പിച്ച് സന്മാർഗത്തിലാക്കാമെന്ന് അബൂ താലിബിൻ്റെ വിഷയത്തിലുണ്ട് ഇതേ കാര്യം. അബൂ താലിബ് നബിയുടെ മൂത്താപ്പയാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ച് അത്ര ആരും സഹായിച്ചിട്ടുണ്ടാവില്ല. എന്നിട്ടും അദ്ദേഹം മരിക്കാൻ നേരത്തെ അദ്ദേഹത്തിന് ഇസ്ലാം സ്വീകരിക്കാൻ റസൂൽ കരീമ ചൊല്ലിക്കൊടുത്തു, നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചൊല്ലുമോ എന്ന് ചോദിച്ചിട്ട്. നിങ്ങളിതൊന്ന് ചൊല്ലുകയാണെങ്കിൽ അത് വെച്ചിട്ട് ആ കലിമ നിങ്ങൾ ഉച്ചരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് അള്ളാഹുവിനോട് പറയാലോ, നിങ്ങളെ സ്വർഗത്തിലേക്ക് ശുപാർശ ചെയ്യാലോ. പറ്റൂല എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഒരു കവിതയാണ് ചൊല്ലിയത്. വലഖദ് അലിംതു ബി അന്നദീന മുഹമ്മദി മിൻ ഖൈയദി ആനിൽ ബരിയത്തി, നമുക്കറിയാലോ അതല്ലേ, അതുകൊണ്ട് ഞാൻ സ്വീകരിക്കൂല. ഇത് ശരിയായ ദീനാന്ന് എനിക്കറിയാം, ഇത് ശരിയായ ദീനാന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ സ്വീകരിക്കൂല. കാരണം എന്താ, ആൾക്കാർ പറയും ഈ വയസ്സ് കാലത്ത് അബൂ താലിബ് നമ്മളെ ദീനൊക്കെ വാപ്പാപ്പാരുടെ ദീനൊക്കെ ഇട്ട് കാക്കക്കാരനമ്മന്മാരുടെ ദീനിട്ട് പോയില്ലേ, ഒടുവായപ്പോൾ അയാളാണ് ദീനെ ഇസ്ലാമിലേക്കാണ് പോകേണ്ടിയിരുന്നു, അതുകൊണ്ട് ആൾക്കാർ അത് പറഞ്ഞിട്ട് എന്നെ കളിയാക്കും, ആക്ഷേപിക്കും, പഴിചാരും, അതുകൊണ്ട് ഞാൻ സ്വീകരിക്കൂല എന്ന് അദ്ദേഹം പറഞ്ഞത് കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു നിലപാട് സ്വീകരിച്ചവരെ ഹിദായത്തിൽ കൊണ്ടുവരാൻ സാധ്യമല്ല. അതാണ് ആ തുരീദൂരൻ തഹദൂമൻ അവല്ലല്ലാഹ്, അള്ളാഹു പഴപ്പിച്ചവരെ സന്മാർഗത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? വമൻ യുളിലില്ലാഹു, ആരെയെങ്കിലും അള്ളാഹു വഴിതെറ്റിച്ചാൽ, ഇത് നമ്മൾ സൂറത്തു അൽകഹ്ഫിൽ ഓതുമ്പോൾ നമ്മൾ ഓതല്ലേ, പിന്നെ വമ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദ് വമൻ യുളിൽ ഫലൻ തജിദ ലഹു വലിയം മുർഷിദ അല്ലേ. വമൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദ്, അള്ളാഹു ഹിദായത്ത് കൊടുത്ത ഓ മുഹ്തദ്, സന്മാർഗം കിട്ടിയവനായി. വമൻ യുളിലില്ലാഹു ഫലൻ തജിദ ലഹു വലിയം മുർഷിദ, ആരെയെങ്കിലും അള്ളാഹു വഴിതെറ്റിച്ചാൽ അവനെ സന്മാർഗത്തിലെത്തിക്കാൻ ഒരു രക്ഷകനെയും നിങ്ങൾക്ക് കാണുക സാധ്യമല്ല. സൂറത്തുൽ കഹ്ഫിലെ 17-ാമത്തെ ആയത്തിൽ നമ്മൾ ഓർത്തിട്ടുള്ളത് വമൻ യുളിലില്ലാഹു, അള്ളാഹു ആരെയെങ്കിലും വഴിതെറ്റിച്ചാൽ ഫലൻ തജിദ ലഹു സബീല, അവൻ്റെ കാര്യത്തിൽ ഒരു മാർഗവും താങ്കൾ കാണുകയില്ല എന്നുകൂടെ അർത്ഥം പറയാം.
ഫമാലക്കും ഫിൽ മുനാഫിഖീന ഫിഅത്തൈൻ, എന്താണ് നിങ്ങൾ കപടന്മാരുടെ കാര്യത്തിൽ രണ്ടു സംഘമാകുന്നത്? വല്ലാഹു അർക്കസഹും ബിമാ കസബു, അവർ സമ്പാദിച്ചതുകൊണ്ട് അല്ലാഹു ആണ് അവരുടെ തല തിരിച്ചത്. അർക്കസ തലതിരിക്ക, തലതിരിക്ക. അതുരീദുന തഹ്ദൂ മൻ അള്ളല്ലാഹ്, അല്ലാഹു വഴിതെറ്റിച്ചവരെ സന്മാർഗത്തിലാക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? വമൻ യുളിലില്ലാഹു, ആരെയെങ്കിലും അല്ലാഹു വഴിപിഴപ്പിച്ചാൽ, ഫലൻ തജിദ ലഹു, അവന് വേണ്ടി താങ്കൾ കണ്ടെത്തുകയില്ല സബീല, ഒരു മാർഗവും. അല്ലാഹു സുബ്ഹാനഹു വതആല എന്നും ഹിദായത്ത് നൽകുന്നവരുടെ, ഹിദായത്ത് സിദ്ധിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. പടച്ചു തമ്പുരാനെ വഴിതെറ്റിക്കല്ലേ നാഥ, എന്നും നിൻ്റെ സന്മാർഗത്തിൽ നിൻ്റെ കൂടെ, നിൻ്റെ ഇഷ്ടത്തിൻ്റെ കൂടെ, നിൻ്റെ പൊരുത്തത്തിൻ്റെ കൂടെ, നിൻ്റെ ആദർശത്തിൻ്റെ കൂടെ, നിൻ്റെ ഖുർആനിൻ്റെ കൂടെ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തരുമാറാകണേ തമ്പുരാനെ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബന അലാ ദീനിക, ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.